നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചില കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും എതിരെ ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പദയാത്രയും പൊതുയോഗവും. ചെറുകുന്ന് താവം ദാലിൽ റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായി കാടുകൾ നിറയുന്നു. അനധികൃത ചെങ്കൽ ഖനനവും പരിസ്ഥിതി നശീകരണവും. കനായിക്കാനം നാശത്തിലേക്ക്. ചെറുകുന്ന് പൂങ്കാവ് ലക്ഷം വീട് കോളനിയിൽ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് ആറുമാസക്കാലമായി കുടിവെള്ളം കിട്ടാക്കരി. വാർത്തകൾ വിശദമായി. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചെറുതാഴം പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ്. കേരളത്തിൽ ഇന്ന് രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അതിന് പ്രധാന കാരണം വിഷമയമായ പച്ചക്കറികളും മറ്റു ഭക്ഷ്യവസ്തുക്കളും തന്നെയാണ്. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചു വരികയാണ്. ഇതിനെ ഏകോപിപ്പിക്കാൻ അതത് പ്രദേശത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണം. അത്തരത്തിൽ കാർഷിക മേഖലയിൽ പഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ നമുക്കാവശ്യമായ മുഴുവൻ പച്ചക്കറികളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഉദ്ഘാടന പ്രസംഗത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. അതിൽ തന്നെ നമ്മൾ സംസ്ഥാനം ഇന്ന് രോഗാതുരമായ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ഇപ്പോഴും നാം മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞില്ല. പച്ചക്കറിയുടെ കാര്യത്തിൽ പോലും ഇനിയും നാം സ്വയം പര്യാപ്തത നേടിയിട്ടില്ല. ഇതിന്റെ ഫലമായി മറ്റ് സ്ഥലത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളിൽ കൂടി വിഷാംശം കലർന്ന ഭക്ഷണ സാധനങ്ങൾ നാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി നമ്മൾ ഓരോരുത്തരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹൃദ്രോഗം, പ്രമേഹം, ക്യാൻസർ ഇതെല്ലാം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ കൂടിയാണ് മിക്ക രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് പഠന റിപ്പോർട്ടുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കലർപ്പില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ, മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ, ജൈവ പച്ചക്കറികൾ, ജൈവ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, ഈ ഉത്തരവാദിത്വം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് കൊല്ലം ജില്ല ഈ ഓണക്കാലത്ത് നമുക്ക് മികച്ച മാതൃക കാട്ടിത്തന്നു. ഇത് എല്ലാ ജില്ലകളും പിന്തുടരാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം MP ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. TV രാജേഷ് MLA അധ്യക്ഷനായി. വികസന രേഖാപ്രകാശനം ജില്ലാ കലക്ടർ ബാലകിരൺ IAS. റിപ്പോർട്ട് അവതരണം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AV പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ സ്വാഗതം ആശംസിച്ചു. പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് വരാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും വാർഡ് ഓഫീസുകൾ വഴിയും നികുതി അടക്കൽ, വിവാഹ സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് പെർമിറ്റ് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും ഓൺലൈനായി നിർവഹിക്കാൻ സാധിക്കും. പുതിയ കെട്ടിടത്തിൻ്റെ ഭാഗമായി ഫ്രണ്ട് ഓഫീസ്, ഫയൽ പൊസിഷൻ അറിയാനുള്ള സംവിധാനം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ക്യാൻറ്റീൻ, പാർക്ക്, വിശ്രമിക്കാനുള്ള സൗകര്യം, പാർക്കിംഗ് സൗകര്യം, കൂടാതെ കൃഷിഭവൻ, VE ഓഫീസ്, ICDS, NREGA,
എഞ്ചിനീയറിംഗ് സെക്ഷൻ, കുടുംബശ്രീ ഓഫീസ് എന്നിവയും പുതിയ കെട്ടിടത്തിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും എതിരെ ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പദയാത്രയും പൊതുയോഗവും നടത്തി. പുളിങ്ങോത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മുസ്ലിം ലീഗ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് എസ് എ ഷുക്കൂർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെ പദയാത്രയും പൊതുയോഗവും നടത്തി. പുളിങ്ങോത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മുസ്ലിം ലീഗ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് എസ് എ ഷുക്കൂർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹ്മാൻ കൊല്ലാട അധ്യക്ഷനായി. ജാഥ ലീഡർ എം കെ ഇബ്രാഹിമിന് ടി യാസിർ പതാക കൈമാറി. എൻ എം ഇബ്രാഹിം ഹാജി, അഷറഫ് മോണങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. പദയാത്ര ചെറുപുഴയിൽ സമാപിച്ചു. പെരിങ്ങോ മുസ്തഫ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. കെ ഇ അക്ബർ അധ്യക്ഷനായി. എ ജി മുത്തലിബ്, കെ കെ അഷറഫ്, ഹാഷിം അരിയിൽ, അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, കെ അഷറഫ്, പി മുസ്തഫ, ഉസ്മാൻ ഹാജി, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന കാലത്തിന്റെയും ഉൽപ്പന്നമായ കേരള ഗ്രന്ഥശാല സംഘത്തിന് 70 വയസ്സ് പൂർത്തിയാകുന്നു. ലോകത്തിന് തന്നെ മാതൃകയായ സാംസ്കാരിക സ്ഥാപനം കൂടിയാണ് കേരളത്തിലെ ഗ്രന്ഥാലയങ്ങൾ. മാന്തളിരുകൾ വളർന്നു നിൽക്കുന്ന കേരളത്തിലെ നാട്ടുപാതകളിലാണ് ഗ്രന്ഥശാലാ സംഘങ്ങൾ വളർന്നു നിൽക്കുന്നത്. അക്ഷരങ്ങൾ ആശയവും ആയുധവുമാക്കി വികസിപ്പിച്ചെടുക്കുവാൻ പ്രചോദനം നൽകിയ ഗ്രന്ഥശാലാ സംഘത്തിന് 70 വയസ്സ് പൂർത്തിയാവുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയായി തീർന്ന ഈ പ്രസ്ഥാനം സാംസ്കാരിക മുന്നേറ്റത്തിനും നവോത്ഥാന പോരാട്ടങ്ങൾക്കും വിളനിലമായി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നാളുകളിലാണ് വായനശാലകളും ഗ്രന്ഥശാലകളും ഉടലെടുത്തത്. ഇന്ന് ഗ്രന്ഥശാലാ സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത 7800 ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ 800 ഗ്രന്ഥശാലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ജനങ്ങളെ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്ന ഗ്രാമീണ സർവകലാശാലകളായി ഈ പ്രസ്ഥാനം ഉയർന്നു നിൽക്കുന്നു. സ്വാതന്ത്ര്യസമര സേനാനികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റും പേരുകളിലാണ് കൂടുതലായും ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നത്. മലയാളികളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരം കണ്ടെത്താനുള്ള സർഗാത്മക കേന്ദ്രങ്ങളാണ് ഗ്രന്ഥാലയങ്ങൾ. അക്ഷരവിരോധികൾ എന്നും പുസ്തകങ്ങളെ തമസ്കരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വെല്ലുവിളികളെ അതിജീവിച്ച് കേരളത്തിലാകെ പുസ്തകങ്ങൾ ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി ഗ്രന്ഥശാലകൾ ഉയർന്നു നിൽക്കുകയാണ്. ചെറുകുന്ന് താവംദാലിൽ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ. സ്ത്രീകളും കുട്ടികളും ഏറെ ഭീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പൊന്തക്കാടുകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന താവം ദാലിൽ റോഡരികിൽ ഉയർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നു. വടക്കേ ഭാഗം പാലത്തിന് സമീപം റോഡരികിൽ ഇലക്ട്രിക് പോസ്റ്റോളം ഉയരത്തിലാണ് കാടുകൾ ഉയർന്നു നിൽക്കുന്നത്. റോഡിൽ താറിങ്ങുള്ള ഭാഗത്ത് മാത്രമാണ് കാട് വളരാതിരിക്കുന്നത്. മിക്കപ്പോഴും വടക്കേ ഭാഗത്തെ ജനങ്ങൾ താവം പള്ളിയിലേക്ക് ഇതുവഴിയാണ് കാൽനടയായി യാത്ര ചെയ്യുന്നത്. കാടിനകത്ത് ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രാപ്പകൽ ഭേദമന്യേ മദ്യപാനികളുടെ ശല്യവും വർദ്ധിച്ചു. പ്രദേശം കാടുമൂടിയതിനാൽ കാൽനടയായി യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട് നശിപ്പിച്ചാണ് നമ്മൾ പെണ്ണുങ്ങളെല്ലാം രാത്രി സന്ധ്യ സമയത്തെല്ലാം ഒറ്റക്ക് പോവും വരും ചെയ്യുന്നതാണ്. അപ്പൊ ഇതുണ്ടാകുമ്പോ ഒരു വിഷമം തന്നെയാണ്. ഇത് നശിപ്പിച്ച ഇതാ ഇവിടുന്ന് നോക്കിയാൽ മറ്റേ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കിയാൽ അങ്ങ് കാണില്ല. ഇപ്പൊ അത് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാലേ നമ്മളെ ആരും കാണൂല. എന്ത് സംഭവിക്കുക അതിന്റെ ഇടയിൽ? പെൺകുട്ടികളായാലും വരുന്നുണ്ട് ഒറ്റക്ക്, പെണ്ണുങ്ങളും വരുമ്പോ അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുക? പരിയാരത്ത് പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന യുവാവ് വിദ്യാർത്ഥിനിക്ക് നേരെ നടത്തിയ ആക്രമം നമുക്ക് മുന്നിലുണ്ട്. പ്രദേശത്തെ കാടുവെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ സന്നദ്ധ സംഘടനകളോ അധികൃതരോ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അനധികൃത ചെങ്കൽ ഖനനവും പരിസ്ഥിതി നശീകരണവും കാനായിക്കാനം നാശത്തിലേക്ക്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വികസിപ്പിക്കേണ്ട ഈ ജലസ്രോതസ്സും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേരളത്തിലെ ഇടനാടൻ ചെങ്കൽക്കുന്നുകളിലെ വെള്ളച്ചാട്ടങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള കാനായിക്കാനത്തിലെ വെള്ളത്തിന്റെ അളവ് തന്നെ നാൾക്ക് നാൾ കുറഞ്ഞു വരികയാണ്.
കാനത്തിന്റെ പ്രധാന നീരൊഴുക്കിന് മുകളിലെ പാറയിലെ അനിയന്ത്രിത ചെങ്കൽക്വാറികളും സമീപ പ്രദേശങ്ങളിലെ കുന്തിടിക്കലുമാണ് നിരവധി പ്രദേശങ്ങളുടെ ജലസമ്പന്നതയും മനോഹര കാഴ്ചയും ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ കോറോം വില്ലേജിൽ കാനായി പ്രദേശത്താണ് കാനം സ്ഥിതി ചെയ്യുന്നത്. ഈ നീർച്ചാൽ ഒഴികെ ബാക്കി സ്ഥലങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികളുടേതാണ്. അതുകൊണ്ട് തന്നെ കാനത്തിന്റെ തകർച്ച പൂർണ്ണമായും തടയാൻ സാധിക്കാത്ത സ്ഥിതിയുമുണ്ട്. ഒരുപാട് കാണാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെയാണ്. നമ്മൾ നടക്കുമ്പോൾ പോലും പ്ലാസ്റ്റിക് കാലിൽ തട്ടി നടക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളിതിനെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് ആദ്യം ബോധം വരുന്നത്. ഒരുപാട് കൂട്ടായ്മകൾ നമ്മളിപ്പോൾ പയ്യന്നൂർ കോളേജിൻ്റെ സാഹിത്യവേദി ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ഒരുപാട് കൂട്ടായ്മകൾ ഇങ്ങനെയുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കാനായി കാനം. കാനത്തിന്റെ ജൈവ വൈവിധ്യവും സൗന്ദര്യവും കൂടിയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കാനായി കാനത്തിന്റെ നാശം ഇവിടെ എത്തുന്നവരും തിരിച്ചറിയുന്നുണ്ടെന്നതിന്റെ തെളിവാണ് ഇവർ പറയുന്നത്. ഇത്തവണ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരതയെക്കുറിച്ച് ശരിക്കും മനസ്സിലായത്. ഇവിടെ കഴിഞ്ഞവണ വരുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ചപ്പ് ചവറുകളും കരിങ്കല്ലുകളും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികളും എല്ലാം കൂടി ആകെ മലിനമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാനായി കാനം എന്ന് പറയുന്ന നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പ്രകൃതി സൗന്ദര്യം വളരെ വേഗത്തിൽ ഇല്ലാതാവുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വലിയ സംശയമില്ല. മാത്രമല്ല, ഇത് ഒരു വലിയ ആശങ്കയായിട്ട് ഞങ്ങൾ നമ്മുടെ ഈ പയ്യന്നൂരിലെ മുഴുവൻ ആളുകളുടെ മുമ്പിലേക്ക് പയ്യന്നൂർ കോളേജ് സാഹിത്യവേദി ഈ യാത്രയോടുകൂടി തന്നെ നമ്മൾ ഈ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. നിരവധി ഇനം മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ, നിരവധി അപൂർവ ഇനം സസ്യങ്ങൾ, തണൽ മരങ്ങൾ എന്നിവ കാനത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനു പുറമെ നിരവധി തുമ്പികൾ, ചിത്രശലഭങ്ങൾ, പറവകൾ, കാട്ടുപന്നി, മുള്ളൻപന്നി, കീരി, ഉടുമ്പ്, കാട്ടുപൂച്ച, വെരുക് തുടങ്ങിയ ജീവികളെല്ലാം കാനത്തിന്റെ നീർച്ചാലുകളോടനുബന്ധിച്ചുള്ള കുറ്റിക്കാടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ തോതിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ചെങ്കൽ കലനം ചെറുജീവികൾക്കും ഭീഷണിയാവുകയാണ്. നീർച്ചാലിലെ നീർക്കോലി ഉൾപ്പെടെയുള്ള നീർപ്പാമ്പുകളും ഇല്ലാതെയായി. വിശാലമായ ചെങ്കൽപ്പാറയിൽ പെയ്യുന്ന മഴവെള്ളമാണ് ഉറവയായി നീർച്ചാലുകളിൽ എത്തുന്നത്. ചെങ്കൽപ്പാറകൾ ഇല്ലാതാവുന്നതോടെ നീറുറവ പറ്റി കാനായി കാനം ശൂന്യമാവും. കാനായി കാനം സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ ഒരുക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത വെള്ളച്ചാട്ടമാണിത്. സഞ്ചാരികളുടെ എണ്ണം ദിനം പ്രതി ഇവിടെ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ അനധികൃത ചെങ്കൽ ഖനനവും സംരക്ഷണമില്ലാത്തതും ഈ നീലോർവയെ നശിപ്പിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കാനായി കാനത്തിൽ നിന്നും ദീപാബു. ജെ സി എസ് വാരാഘോഷത്തിന്റെ ഭാഗമായി ശുചിത്വം ഹരിതം പദ്ധതിക്ക് തുടക്കമായി. സി കൃഷ്ണൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് കണ്ടോത്ത് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ചു. ജെ സി എസ് വാരാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് കണ്ടോത്ത് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തു. ഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം സി കൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു. പ്രവർത്തനങ്ങളിലൂടെ ഒരു സാമൂഹ്യ പ്രശ്നങ്ങളിലുള്ള ഇടപെടലാണ് നടത്തിവരുന്നത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 9 മണിക്ക് ഒരു ക്ലബ്, നമ്മുടെ കൊക്കാനിക്കേരിയിലെ യുനീക്ക് ക്ലബ്, അവിടുത്തെ ഒരു വനിതാവേദി, ഒരു ജൈവ വാഴകൃഷി, ഒരു 200 മേന്തലവാഴ അവർ വനിതകൾ മാത്രം പ്രയത്നിച്ചു അതിന്റെ വിളവെടുപ്പാണ്. സായ് കിഷോർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായിരുന്നു. കെ ഫൽഗുനൻ, കെ സതീഷ് കുമാർ, പള്ളിപ്പുറം രാഘവൻ, ഡോക്ടർ മല്ലിക ഇ കെ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കെ സി സുനിൽ, ബി സജിത് ലാൽ, ജയജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറുകുന്ന് പൂങ്കാവ് ലക്ഷം വീട് കോളനിയിൽ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് 6 മാസക്കാലമായി കുടിവെള്ളം കിട്ടാക്കനി. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പൈപ്പ് വാട്ടർ അതോറിറ്റി മാറ്റി സ്ഥാപിക്കാത്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയത്. ഉപ്പുവെള്ളം നിറഞ്ഞ പ്രദേശമായതിനാൽ മഴക്കാലത്തും പൈപ്പ് വെള്ളം ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതം പേറുന്നത്. കുടിവെള്ളത്തിനായി ഇവിടുത്തുകാർ നെട്ടോട്ടം ഓടുകയാണ്. KSTP റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമായത്. പൈപ്പ് പൊട്ടിയ വിവരം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്രദേശത്തുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ചിലപ്പോൾ വൻതുക നൽകി കുടിവെള്ളം വിലക്ക് വാങ്ങും.
പാവപ്പെട്ട ജനങ്ങൾ അധിവസിക്കുന്ന പൂങ്കാവ് മേഖലയിലെ ജനങ്ങളോട് വാട്ടർ അതോറിറ്റി വളരെ മോശമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് 2 വർഷം മുൻപ് തുക അടച്ചിരുന്നെങ്കിലും ഇതും യാഥാർത്ഥ്യമായില്ല. ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ നിസ്സംഗത വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പരിയാരം പുരുഷ സ്വയം സഹായ സംഘം നടത്തിയ വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. പരിയാരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായ പരിയാരം പുരുഷ സ്വയം സഹായ സംഘം നെൽകൃഷി, ജൈവ പച്ചക്കറി കൃഷി, സൂപ്പർമാർക്കറ്റ് എന്നീ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായി ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി വരികയാണ്. ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘത്തിന്റെ മറ്റൊരു സംരംഭമായ ജൈവ വാഴകൃഷി പരിയാരം സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് നടത്തിയിരിക്കുന്നത്. വിളവെടുപ്പ് ജെയിംസ് മാത്യു MLA നിർവഹിച്ചു. ആഗ്രഹിക്കുന്ന വിധത്തിൽ ലാഭകരമല്ല എന്ന് കണക്കിലെടുത്ത് മറ്റ് വരുമാന മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. അതോടുകൂടി സംഭവിച്ചത് മലയാളികൾ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും പോയി വലിയ തോതിൽ പണം സമ്പാദിക്കുകയും നാട്ടിലേക്ക് അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സാവിത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുജന, AP രാജീവൻ എന്നിവരും VV കൃഷ്ണ നമ്പ്യാർ, PV ചാത്തുക്കുട്ടി, V മഹേഷ്, EC ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. യുണീക് കൊക്കാനശ്ശേരി വനിതാ വേദി നടത്തിയ ജൈവ വാഴകൃഷി വിളവെടുപ്പ് മനു ആചാര്യ ക്ഷേത്ര പരിസരത്ത് നടന്നു. ശ്രീകൃഷ്ണൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ യുണീക് കൊക്കാനശ്ശേരി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജൈവ വാഴകൃഷിയുടെ വിളവെടുപ്പ് മനു ആചാര്യ ക്ഷേത്ര പരിസരത്ത് നടന്നു. ശ്രീകൃഷ്ണൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതിലടങ്ങിയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കാർഷിക മേഖലയിൽ ഒരു ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭക്ഷ്യാവശ്യങ്ങൾ നിർവഹിക്കാൻ, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കപ്പെടും. ഉത്പാദന മേഖലയിൽ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബു, കൗൺസിലർമാരായ പോത്തേര കൃഷ്ണൻ, മണിയറ ചന്ദ്രൻ, KS ശിവകുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, KP വിനോദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ പഠന ശിബിരം അന്നൂർ ആർഷവിദ്യാലയത്തിൽ നടന്നു. സീഡ് കോർഡിനേറ്ററും മാതൃഭൂമി ഫോട്ടോഗ്രാഫറുമായ സിനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിന് മുന്നോടിയായി ദീപപ്രോജ്വലനം നടന്നു. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ PP മോഹനൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ സീഡ് കോർഡിനേറ്ററും മാതൃഭൂമി ഫോട്ടോഗ്രാഫറുമായ സിനിൽകുമാർ പഠനശിബിരം ഉദ്ഘാടനം ചെയ്തു. എന്റെ ചെറുപ്പത്തിൽ ആദ്യം എന്തോ തപസ്യയുടെ വനമഹോത്സവം എന്തോ ഉദ്ഘാടന ചടങ്ങി രാവിലെ പനപർവ്വം, അതെ അതെ പനപർവ്വം പരിപാടിയുടെ ഒരു ചടങ്ങില് മരം നടുന്ന ഓർമ്മ, അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് ഞാൻ കുളയിൽ പോകുമ്പോഴൊക്കെ കണ്ടായത് ആ ഓർമ്മ എനിക്ക്. ഡോക്ടർ RC കരിപ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് എന്റെ ഭാഷ, എന്റെ ഭൂമി, എന്റെ സംസ്കാരം എന്ന വിഷയത്തിൽ ചർച്ചയും നടന്നു. തപസ്യ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കുമ്മുള്ളി ശിവരാമൻ, സംസ്ഥാന സമിതി അംഗം സുകുമാരൻ പിരിയച്ചൂർ, സാഹിത്യമഞ്ജരി അവാർഡ് ജേതാവ് PM ഉണ്ണികൃഷ്ണൻ അടിയോടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പഠന ശിബിരത്തിന്റെ ഭാഗമായി ആദരണ സഭ, സംഘടനാ ചർച്ച എന്നിവയും നടന്നു. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ വാർത്ത, ഒരു സിനിമയുടെ വിജയാഘോഷം. താരാരാധനയ്ക്ക് പേരുകേട്ട തമിഴ്നാട്ടിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ നിന്നല്ല ഞങ്ങൾ ഈ ദൃശ്യം പകർത്തുന്നത്, നമ്മുടെ സ്വന്തം പയ്യന്നൂരിൽ നിന്നാണ്. ഉറഞ്ഞാടുന്ന മുത്തപ്പൻ തെയ്യത്തെ കാണുമ്പോൾ സ്വാഭാവികമായും പയ്യന്നൂരിലെ ഏതെങ്കിലും മടപ്പുരയോ മുത്തപ്പൻ ക്ഷേത്രമോ അതുമല്ലെങ്കിൽ വീട്ടുമുറ്റമാണെന്ന് പോലും പ്രേക്ഷകർ ചിന്തിച്ചു പോയെങ്കിൽ തെറ്റി. പയ്യന്നൂരിലെ ആരാധനാ തിയേറ്ററിലാണ് ഈ മുത്തപ്പൻ തെയ്യം. പോലീസുകാർക്കെന്താ ഈ വീട്ടിൽ കാര്യം എന്ന് പറഞ്ഞതുപോലെ മുത്തപ്പൻ തെയ്യത്തിനെന്താ തിയേറ്ററിൽ കാര്യം എന്നാവും പ്രേക്ഷകർ ഇനി ചിന്തിക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലോഹം എന്ന ചിത്രത്തിന്റെ 25-ാം ദിവസം വിജയാഘോഷത്തിന്റെ ഭാഗമായി ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തിയേറ്ററിൽ മുത്തപ്പൻ തെയ്യം നടത്തിയത്. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളാണല്ലോ.
ചിത്രത്തിൽ പ്രധാന വേഷത്തെ അവതരിപ്പിച്ച നടൻ സന്തോഷ് കീഴാറ്റൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മകനോടൊപ്പമാണ് സന്തോഷ് ചടങ്ങിനെത്തിയത്. താരത്തെ മുത്തപ്പൻ പ്രത്യേകം അനുഗ്രഹിക്കുകയും ചെയ്തു. ഫാൻസ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രണവ് കെ വി, സെക്രട്ടറി ജിഗേഷ് പി വി എന്നിവർ നേതൃത്വം നൽകി. അസോസിയേഷൻ ഭാരവാഹികളും തിയേറ്റർ ഉടമകളും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. ആരാധന തിയേറ്ററിന് മുന്നിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി പവിത്രൻ കണ്ടോത്ത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചിറ്റാരിക്കാൽ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. നല്ലോമ്പുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ ചിറ്റാരിക്കലിൽ സമാപിച്ചു. നിരവധി മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പങ്കെടുത്ത ജാഥ ചിറ്റാരിക്കലിൽ സമാപിച്ചതിനുശേഷം നടന്ന പൊതുസമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സുബേദ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുക, ഇങ്ങനെ മർമ്മപ്രധാനമായിട്ടുള്ള കുറെ മുദ്രാവാക്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. വിലക്കയറ്റം തടയുക എന്ന് പറയുമ്പോൾ ആരാണോ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് വിപണിയിൽ ഇടപെടേണ്ടവർ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ തെറ്റായ നയ സമീപനത്തിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. പി വി രമണി അധ്യക്ഷത വഹിച്ചു. സുശീല കൃഷ്ണൻ, ചന്ദ്രമതി ടീച്ചർ, ടി പി ലക്ഷ്മി, വി പി ജാനകി എന്നിവർ പ്രസംഗിച്ചു. കൊക്കാനശ്ശേരി നായർ സമുദായ ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ അനുമോദിച്ചു. മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഈ ആതിഥേയ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന 8 പേരാണ് ഇന്നത്തെ മുഖ്യ കഥാപാത്രങ്ങൾ. നിങ്ങളാണ് മുന്നിൽ ഇരിക്കേണ്ടത്, അതാ പറയുന്നത്, മനസ്സിലല്ല. അപ്പൊ മോളിപ്പം പറഞ്ഞു ചങ്ങമ്പുഴ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ചോദ്യം ഞാൻ പറഞ്ഞത് ഏത് എന്തുത്തരം പറഞ്ഞാലും ശരി എന്നതിൽ ചങ്ങമ്പുഴ ഒരു കവിയാന എന്നും ചങ്ങമ്പുഴ എന്ന ഉത്തരമാണ് മോൾക്ക് പെട്ടെന്ന് തോന്നിയത്. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമവല്ലി വിജയികൾക്കുള്ള എൻഡോമെന്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ചടങ്ങിൽ കല്ലത്ത് തമ്പാൻ അധ്യക്ഷനായി. ഡോക്ടർ മോഹൻ രാംദാസ്, ഗോവിന്ദൻ അടിയോടി, എ വി ശശികുമാർ, ഡോക്ടർ വി സി രവീന്ദ്രൻ, പി രാജൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ബാലൻ നായർ സ്വാഗതവും രാംദാസ് നന്ദിയും പറഞ്ഞു. എസ് സി എസ് ഐ ടിയുടെയും എം സി ഹോസ്പിറ്റൽ പ്രമേഹരോഗ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ പ്രമേഹ നാഡീരോഗ നിർണയ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എസ് സി എസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഐടിയുടെയും തൃക്കരിപ്പൂർ എം സി ഹോസ്പിറ്റൽ പ്രമേഹരോഗ വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സൗജന്യ പ്രമേഹ നാഡീരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതിന് സംവിധാന സ്റ്റേഷനുകളുണ്ടോ? ഞാൻ പറഞ്ഞ സംവിധാനമില്ല, മംഗലാപുരത്ത് പോകണം, അവർക്ക് പരിയാരത്ത് പോകണം. കയ്യിൽ നിൽക്കുന്ന കാലത്ത് നമ്മൾ ഇങ്ങോട്ട് മാറ്റണം. വേറൊരാൾക്ക് ഡയസ് ആരംഭിച്ചിട്ട് പരിയാരത്ത്, പക്ഷേ അവിടെ ഫുള്ളായത് കൊണ്ട് രക്ഷയില്ല, സ്റ്റേഷനിൽ ചാൻസ് ഉണ്ടോ? ഈ രണ്ട് ഫോൺ കോൾ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ കിട്ടിയ ഫോൺ പോകണം. എസ് സി എസ് പ്രസിഡന്റ് ആബിദിയൻ അധ്യക്ഷനായി. റോബിൻ ജോസ്, ഡോക്ടർ ജസീർ എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു. അൽബദർ ചെയർമാൻ പി കെ സി സുലൈമാൻ ഹാജി മുഖ്യാതിഥിയായി. മെഹബൂബ എം, ഷംസുദ്ദീൻ ഐ ടി, എം ഡി പി അബ്ദുൽ ഖരീം, സത്താർ വടക്കുംപാട്, പി കെ ഫൈസൽ, പി വി മുഹമ്മദ് ഹാജി, ലക്ഷ്മണനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുതാഴം കുന്നിൻമതിലകം മഹാദേവ ക്ഷേത്രം ഷടാധാര പ്രതിഷ്ഠാകർമ്മത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കിനെയടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചെറുതാഴം കുന്നിൻമതിലകം ശ്രീ മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായ മഹാദേവന്റെ ശ്രീകോവിൽ പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഷടാധാര പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനെയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിഗ്രഹപ്രതിഷ്ഠാകർമ്മത്തിന് മുൻപായി പ്രത്യേകം തയ്യാറാക്കിയ കുഴിയിൽ ക്ഷേത്രം തന്ത്രി ദേവന്റെ സൂക്ഷ്മ ശരീരാവയവങ്ങളെ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഷഠാധാര പ്രതിഷ്ഠ. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി ഗണപതി ഹോമം, ശുദ്ധപുണ്യാഹം, ഇഷ്ടികാഹോമം, ഇഷ്ടികാന്യാസം, അഘോരഹോമം, നക്ഷത്രഹോമം, നിധികുംഭാദികളുടെ പരിഗ്രഹം, നിധികുംഭാദികളുടെ ശുദ്ധി, ഭഗവതി സേവ, സ്ഥലശുദ്ധി, വാസ്തുബലി എന്നിവയും നടക്കും. പ്രതിഷ്ഠാകർമ്മം തിങ്കളാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് വിതരണം കണ്ണൂർ ജില്ലാ കൺവീനർ കെ പി അശോകൻ നിർവഹിച്ചു. പയ്യന്നൂർ ടൗണിലെയും പെരുമ്പ മുതൽ അമ്പലത്തറ വരെയും ഉള്ള റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് അധീർ റോഡ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് വിതരണം കണ്ണൂർ ജില്ലാ കൺവീനർ കെ പി അശോകൻ പാണച്ചിറമൽ വിജയന് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പ്രമോദ്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബി ആർ കണ്ണൻ, യൂണിറ്റ് ഭാരവാഹികളായ കെ വി ബാലകൃഷ്ണൻ, എസ് സുബ്രഹ്മണ്യൻ, പി പി മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ഇനി മാറ്റൊലി. മൂന്നാറിൽ 10,000-ത്തോളം സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ. തങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യധാര രാഷ്ട്രീയക്കാരെ അകറ്റി നിർത്തുകയാണ് സമരക്കാർ. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം. അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ സഹായം ഇല്ലാതെ ഒരിക്കലും കഴിയുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വരയ്ക്കും മൂന്നാറിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നണിയിൽ നിൽക്കാമെന്നുള്ള വാർത്ത കേട്ടത് ഒരു ശതാബ്ദി വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടികളെ കൊണ്ട് തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ തൊഴിലാളികളെ പരാജയപ്പെടും. എന്താ സാധ്യത? പ്രശ്നങ്ങൾ ഏതാണ്? ട്രേഡ് യൂണിയനുകളില്ലാതെ കണ്ട് നടക്കും തോന്നുന്നില്ല. ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ അവരുടെ അടിസ്ഥാന കാര്യങ്ങൾക്കായാലും ബോണസും എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ട്രേഡ് യൂണിയനുകൾ ആവശ്യം ഇടപെടൽ ശക്തമായിട്ട് വേണം. അവർക്ക് ഞാൻ മനസ്സിലാക്കി ചോദിച്ച അടിസ്ഥാന കാര്യങ്ങളും അടിസ്ഥാന വികസനങ്ങളും ഒന്നുമില്ല അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു മനസ്സിൽ പറയുന്നത്. ബോണസിൻ്റെ മാത്രമല്ല, ബോണസ് ഒരു വശത്ത്, അതുപോലെ അടിസ്ഥാന കാര്യങ്ങളൊന്നും അവർ ചെയ്തു. അതിന് ശക്തമായ ട്രേഡ് യൂണിയനുകളുടെ ഇടപെൽ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് അവരുടെ ആവശ്യങ്ങൾ, അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളും എല്ലാം വളരെ ന്യായവുമാണ്. അതിന് എല്ലാവിധ പിന്തുണയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. എന്നാലും രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. കാരണം ഇത്തരം സമരങ്ങളിൽ, ഇത്തരം സമരം എന്തുകൊണ്ട് പിന്നെ പാർട്ടികളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മളിതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഇത്രയും കൂടുതൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത്, അത് ഇത്രയും മണിക്കൂറുകളോളം പണിയെടുത്തിട്ട് പോലും അവർക്ക് തുച്ഛമായ ഒരു വേദന എന്ന് പറയുമ്പോൾ ശരിക്കും അതിൽ പ്രതിഷേധിക്കണം. അത് ഇത്രയും വൈകിയതിൽ നമുക്ക് ഒത്തിരി ഇതുണ്ട്. കാരണം ഈ സമരത്തോട് കൂടുതൽ നമ്മൾ അനുകൂലിക്കുകയാണ്. ഈ 9 ദിവസമായിട്ടും ഒരു രാഷ്ട്രീയ കക്ഷികൾ പോലും അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് ഓരോരുത്തർ ഈ സമരം കേരളം മൊത്തം ഇതാകുമ്പോഴാണ് എല്ലാവരും നോക്കുന്നത്. ഇത്രയും വലിയ ഇതാകുമ്പോൾ അങ്ങനെ ഇതായിട്ട് വലിയ ഇതില്ല. ഞാനും ഇതിനെ, ഈ സമരത്തിനെതിരെ യോജിക്കുന്നുണ്ട്. കാരണം പട്ടിണി ഭാവങ്ങളായിട്ടും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ഒന്നും തരാൻ ഇത്രയും കാലം ഒരു പാർട്ടികളും തയ്യാറായില്ല. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നൽകണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചില കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും എതിരെ ചെറുപുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പദയാത്രയും പൊതുയോഗവും. ചെറുകുന്ന് താവം ദാലിൽ റോഡരികിൽ യാത്രക്കാർക്ക് ഭീഷണിയായി, കാടുകൾ നിറയുന്നു. അനധികൃത ചെങ്കൽ ഖനനവും പരിസ്ഥിതി നശീകരണവും, കനായിക്കാനം നാശത്തിലേക്ക്. ചെറുകുന്ന് പൂങ്കാവ് ലക്ഷം വീട് കോളനിയിൽ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് 6 മാസക്കാലമായി കുടിവെള്ളം കിട്ടാക്കരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.